ഹായ് ഡി എസ്, വെൽക്കം ബാക്ക് ടു തിരുവ് കിച്ചൺ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മളെ റെസിപ്പി എന്ന് പറയുന്നത് സൂപ്പർ ടേസ്റ്റിലുള്ളൊരു ഞണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഈ ഞണ്ട് റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഞണ്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഞണ്ടിൻ്റെ പിറകിലും ഇതുപോലത്തെ ഒരു ചെറിയൊരു ഭാഗം ഉണ്ട് കേട്ടോ, അത് ഞാൻ അടർത്തി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് വീഡിയോ ഒന്ന് വിട്ടുപോയതാണ്. ഇനി നമ്മൾ ഇതാ ഇതുപോലെ ഞണ്ടിൻ്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് മുറിച്ചെടുത്തിട്ട് തോടൊന്ന് മാറ്റിയെടുക്കുകയാണ്. അതിനുശേഷം ഇതിനുള്ളിൽ കാണുന്ന ഈ മഞ്ഞ കളറുകളൊക്കെ മാറ്റുന്നുണ്ട്. ചില ആളുകൾ ഈ കളറുകളൊന്നും മാറ്റാറില്ല. ഇതിട്ട് കഴിഞ്ഞാൽ ഞണ്ടിന് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണെന്നൊക്കെ പറയുന്ന കേൾക്കാം. ഇനി നമ്മൾ പ്രധാനമായിട്ടും ഞണ്ടിൽ മാറ്റേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ സൈഡിലുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ. ഇത് എന്തായാലും നമ്മൾ ഞണ്ട് ക്ലീൻ ചെയ്യുമ്പോൾ കളയേണ്ട ഭാഗമാണ് കേട്ടോ. എല്ലാവർക്കും ഞണ്ടൊക്കെ ക്ലീൻ ചെയ്യാൻ അറിയുന്നതാണെന്നറിയാം, എന്നാലും ചുമ്മാ ഒന്ന് കാണിച്ചതാണേ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ കാലുകളൊക്കെ ഒന്ന് വെട്ടി മാറ്റണം. ഈ കാലുകൾ വെട്ടി മാറ്റിയിട്ട് നമ്മൾ ആദ്യത്തെ ഈ വലിയ കാലുണ്ടല്ലോ, ഈ വലിയ കാലിന് നിറയെ മുള്ളുകൾ ഉണ്ടായിരിക്കും. ആ മുള്ളൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ചിരട്ടേമ്പിലൊക്കെ വെച്ചിട്ടൊന്നൊന്ന് ജസ്റ്റ് ഒന്ന് കത്തി വെച്ചിട്ടൊന്ന് ഇങ്ങനെ കൊത്തി കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടും. ഇപ്പം ഞണ്ട് ഇവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാം ഞണ്ടും ക്ലീൻ ചെയ്തെടുക്കട്ടെ. ഇനി നമുക്ക് നമ്മൾ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അടി കട്ടിയുള്ള ഒരു പാത്രം തന്നെ എടുക്കണം. ഇതിനുശേഷം ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. നന്നായി ചൂടായിട്ടുള്ള ചീനച്ചട്ടിയിലേക്ക് നമ്മളൊരു 3 ടേബിൾ സ്പൂണിനടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മീഡിയം സൈസിലുള്ള 3 സവാള അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരിഞ്ഞിട്ടുള്ള ആട്ടോ, രണ്ടും കൂടിയാണ് 1 ടേബിൾ സ്പൂൺ അളവിലുള്ളത്. അതും കൂടി നമ്മൾ ഈ ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഉള്ളി ചതച്ച് ഇതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും മതി, അല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ടെടുത്താലും മതി കേട്ടോ. ഇനി ഉള്ളി പെട്ടെന്നൊന്ന് വഴണ്ടു വരാനായിട്ട് നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഉള്ളി നന്നായി വഴണ്ടി കിട്ടണം, എന്നാൽ മാത്രം നമ്മൾ ഉദ്ദേശിച്ച ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ. ഇപ്പോൾ ഇവിടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ എടുത്തിട്ടുണ്ട് ഉള്ളി വഴണ്ടി കിട്ടാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ അളവിൽ നല്ല മുളക് പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ നമ്മളെ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്തൊക്കെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ പൊടികളൊക്കെ ഒന്ന് വറുത്തെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ നല്ല ചൂടായി കിടക്കുന്ന ഉള്ളിയൊക്കെയാണല്ലോ, പെട്ടെന്ന് തന്നെ ഈ പൊടികളൊക്കെ കരിഞ്ഞു പോകാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിന് കൂടുതലൊരു കളറൊക്കെ കിട്ടാനായിട്ട് 1 ടീസ്പൂണിനടുത്ത് കാശ്മീരി ചില്ലി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലിയൊക്കെ ചേർക്കുന്ന സമയത്ത് ഇതിൻ്റെ പച്ചമണം മാറി കിട്ടാനായിട്ട് കുറച്ച് സമയമെടുക്കും കേട്ടോ. ഇപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം നന്നായി മാറി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വലിയ രണ്ട് തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മൾ 2 കൊടംപുളിയുടെ അല്ലി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൊടംപുളിയുടെ അല്ലി ഇതുപോലെ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതൊന്നല്ല, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മളത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് ഇതിൽ കിടന്നിട്ട് തന്നെ പുളിയൊക്കെ ഇറങ്ങിക്കിട്ടും. ഇനി എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഞണ്ടും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഞണ്ടിപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയൊക്കെ വന്നപ്പോൾ ഒരു മുക്കാൽ കിലോയിലും കുറച്ചധികം മാത്രമേ ഉള്ളൂ കേട്ടോ ഞണ്ടിൻ്റെ വെയിറ്റ് വരുന്നത്. ഞണ്ട് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഈ മസാലയും ഞണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരക പൊടിയും ഗരം മസാല പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ നമ്മൾ ഒരു തണ്ട് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഒരു കാ ഗ്ലാസ് അളവിൽ നമ്മൾ നല്ല ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തുറന്നു നോക്കുന്ന സമയത്ത് തന്നെ ഞണ്ടിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം വറ്റുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഞണ്ടിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. വലിയ ഞണ്ടിനെക്കാട്ടിലും നല്ല ടേസ്റ്റ് ആട്ടോ ചെറുതിനെ, പക്ഷേ നമുക്ക് കഴിക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നും ഇതിലുണ്ടായിരിക്കില്ല. ദശയൊക്കെ കുറച്ച് കുറവായിരിക്കുമല്ലോ ചെറിയ ഞണ്ടാവുമ്പോൾ, അതുകൊണ്ട് കഴിക്കാൻ വല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും കിട്ടില്ല. പക്ഷേ ടേസ്റ്റ് കൂടുതൽ എപ്പോഴും ഈ ചെറിയ ഞണ്ടിനെ തന്നെയാണ്. ഇനി നമ്മളിതിൻ്റെ ഈ വെള്ളമൊക്കെ വറ്റി വരുന്നൊരു സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ തന്നെ ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതുപോലെ തന്നെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് കുക്ക് ചെയ്തെടുക്കുന്നുള്ളത്. ഇപ്പോൾ ഞണ്ടിലെ വെള്ളം നന്നായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇതൊരു റോസ്റ്റ് പരിവായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തു. നമ്മൾ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉള്ളൊരു ഞണ്ട് റോസ്റ്റ് തന്നെയാണ് കേട്ടോ അത്. കണ്ടില്ലേ മസാലയൊക്കെ നന്നായിട്ട് പെരണ്ട് കിട്ടിയിട്ടുണ്ട് ഞണ്ടിലേക്ക്. നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കതൊന്നൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഞണ്ട് റോസ്റ്റാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. പിന്നെ ഈ ഞണ്ട് റോസ്റ്റ് എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കും കൂടി ചെയ്യണം. അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.